നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മൂന്ന് നാല് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ഒരു കാര്യമുണ്ട്. കാട്ടാക്കടയിലെ ഒരു വനിതാ കണ്ടക്ടർ ആ ബസ്സിലുണ്ടായിരുന്ന ചില സ്ത്രീകളെ തെറി പറയുന്നതും ബസ്സിൽ നിന്ന് ഇറക്കിവിടുന്നതും, ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ വന്നു. അവരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ തൊഴിലുറപ്പ് സ്ത്രീകളെ വളരെ മോശമായി ചിത്രീകരിച്ച ആ കണ്ടക്ടറെ വളരെ മോശമായ രീതിയിൽ അവരോട് പെരുമാറിയ, അവരോട് സംസാരിച്ച, അവരെ തെറി പറഞ്ഞ ആ വനിതാ കണ്ടക്ടറെ ഒഴിവാക്കാനുള്ള ശ്രമം KSRTC നടത്തുന്നു. അതുമാത്രമല്ല, ഇതിന് രണ്ട് വശങ്ങൾ ചില ആളുകൾ പറയുന്നു. അത് കേട്ടപ്പോഴാണ് ഇതിനെക്കുറിച്ചൊരു വാർത്ത ചെയ്യണം എന്ന് തോന്നിയത്. ആദ്യം നമുക്ക് കാട്ടാക്കടയിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കാം. എനിക്കിരുന്ന് ആഹാരം കഴിക്കാനുള്ള സ്ഥലമാണ്. ഇറങ്ങണ പരിപാടിയില്ല. നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ ബസ്സിന് ഇറങ്ങി കൊടുക്കണം? ഒരു തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീയോട് പറയാൻ കൊള്ളാവുന്ന വാചകങ്ങളാണോ ഈ കണ്ടക്ടർ പറയുന്നത്? ഒന്നത്. രണ്ട്, ഈ സ്ത്രീക്ക് സ്ത്രീധനം കിട്ടിയതോ അപ്പനുണ്ടാക്കിയ മുതലോ ഒന്നും അല്ലല്ലോ ഈ KSRTC ബസ് എന്ന് പറയുന്നത്. ഈ KSRTC ബസ് എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനായി പൊതുജനങ്ങളുടെ നികുതി പണം കൊണ്ട് സർക്കാർ വാങ്ങിയിട്ടിരിക്കുന്ന ഒരു സാധനം. ഇതിനകത്ത് യാത്ര ചെയ്യാനുള്ള അവകാശം പൊതുജനത്തിനുണ്ട്. ആ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോയതിനെയാണ് കുറ്റം പറയേണ്ടത്. അവർക്ക് ആഹാരം കഴിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു സീറ്റ് മതി ആഹാരം കഴിക്കാൻ. അതൊന്നും മുതിരാതെ നേരെ ആളുകളെ മുഴുവൻ ബസ്സിൽ നിന്ന് ഇറക്കിവിടുക, ഇതിൽ നിന്ന് വെള്ളരിക്കപ്പെടണം, എന്നിട്ട് അവിടെ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കണം, അതിനുശേഷം നിങ്ങൾ കയറി വന്നോളൂ, എന്നിട്ട് പച്ചത്തെറിയും. അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു വോയിസ് ക്ലിപ്പിങ്ങിനെ സോഷ്യൽ മീഡിയയിൽ കേട്ടു. അതുകൊണ്ടാണ് ഇതൊന്ന് പറയണമെന്ന് തോന്നിയത്. ആ വോയിസ് ക്ലിപ്പോട് ഒന്ന് കേട്ട് നോക്കൂ. അതിപ്പോൾ അന്വേഷിച്ചു കേട്ടോ. ആ കുട്ടി ആറ്റിങ്ങൽ ഡിപ്പോയിലെ കണ്ടക്ടറാണ്. അതിന് ശരിക്കു പറഞ്ഞാൽ അതിന് ഒരു ഇച്ചിരി മാനസിക ഒരു പ്രോബ്ലം ഉള്ള കുട്ടിയാണ്. ടാബ്ലറ്റ് കഴിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അതിന് രാവിലെ ടാബ്ലറ്റ് കഴിക്കാൻ പറ്റിയില്ല. അത് ഓടുന്ന ഡ്യൂട്ടിയാണെങ്കിൽ ചെറിയ കീഴ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഭക്ഷണം കഴിക്കാനോ അവിടെ ടോയ്ലറ്റിന് പോകാനോ ഉള്ള ഒരിതില്ല. പിന്നെ ട്രിവാൻഡ്രത്ത് വന്നാലേ പോകാൻ പറ്റത്തുള്ളൂ. അവിടെ ഒരു ലേഡീസ് കണ്ടക്ടറും ടോയ്ലറ്റിൻ്റെ ഒരു സൗകര്യവും അവിടെ ഇല്ല. അതിനൊരു ഭക്ഷണം കഴിക്കാം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എനിക്കൊന്നും അതിന് ടാബ്ലറ്റും കഴിക്കാതെ രാവിലെ ഇരുന്നപ്പം അത് ഈ ഭക്ഷണം തുറന്നു വെച്ചപ്പോൾ ആയിരിക്കും ഈ ജനങ്ങളും കൂടെ ഇടിച്ച് കയറിയത്. അതിൻ്റെ ഒരു രോക്ഷമാവാം. പക്ഷെ ഒരിക്കലും യൂസ് ചെയ്ത ലാംഗ്വേജ് ന്യായീകരിക്കാൻ പറ്റില്ല. അതിനോടൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെയാണ് ഓരോ അവസ്ഥകൾ. ഓരോ ഡ്യൂട്ടികൾ അയക്കുമ്പോൾ ഉണ്ടാവുള്ള ടൈമിൽ ഒരു ബാത്റൂം ഉണ്ടോ? ഒന്നുമില്ല. ജെൻസിനാണെങ്കിൽ ഒന്ന് ഇറങ്ങി അങ്ങോട്ടോ അങ്ങോട്ടോ പോയി അവർക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് ബാത്റൂമിലെങ്കിലും പോയിട്ട് വരാം, യൂറിൻ പാസ് ചെയ്തിട്ടെങ്കിലും വരാം. ഒരു ലേഡീസിനെ സംബന്ധിച്ച് അവിടെ എത്തിയിട്ട് അത് പറയുന്നുണ്ട്. അതിൽ ഒരു ബേക്കറിയിൽ ഒന്ന് തറയിറങ്ങാൻ സമയമില്ല. അതിൽ ഒട്ടും റെസ്റ്റ് ഇല്ലാത്തൊരു ഡ്യൂട്ടി കൂടെയാണ്. ഇനി 12 മണിക്കൂറും കൂടെ ആകുമ്പോൾ സ്വാഹ. നമ്മൾ ഒരിക്കലും അതിനെ കുറ്റം പറയാം. അത് യൂസ് ചെയ്ത ലാംഗ്വേജിനെതിരെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ കുട്ടിയുടെ അവസ്ഥേനെയല്ല കുറ്റം പറയണം. ഇങ്ങനെ ലാംഗ്വേജാണ് അത്. ചിലപ്പോൾ നാളെ എനിക്കും അതിങ്ങനെ വരാം. നമ്മൾ ഇനി മെൻ്റലി ഇതായി പോയി കഴിഞ്ഞാൽ നമ്മളെ വായിൽ നിന്ന് എന്താ വരുന്നതെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. ഇപ്പോഴാണ് ആ കുട്ടിയുടെ ഒരു ഡീറ്റെയിൽ അറിയാൻ പറ്റിയത്. എന്തായാലും പബ്ലിക്കിന് അറിയാൻ പറ്റില്ലല്ലോ മെൻ്റലിൽ കുഴപ്പമുണ്ടോ, നമുക്ക് മാനസിക പ്രശ്നമുള്ളതാണോ, ഗുളിക കഴിച്ചുകൊണ്ടിരിക്കണോ, ഒന്നും അറിയില്ലല്ലോ. അവർ ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ലാംഗ്വേജ് ആയിരുന്നു അവർ ഞെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ എന്താണ് തോന്നിയത്? അവർ പറയുന്നു അവർക്ക് തലയ്ക്ക് സുഖമില്ലാത്തയാളാണ്, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്. ഇങ്ങനെയുള്ള മാരണങ്ങളെയൊക്കെ തലയ്ക്ക് സുഖമില്ലെങ്കിൽ കൊണ്ടുപോയി ഇടേണ്ടത് ഊളം പാറയിലാണ്, അല്ലാതെ ട്രാൻസ്പോർട്ട് ബസ്സിലെ കണ്ടക്ടറാക്കുകയല്ല എന്നുള്ളതാണ്. വളരെ വ്യക്തമായി പറയട്ടെ, ഇനിയെങ്കിലും ഈ തലകീഴായി നശിക്കാനിരിക്കുന്ന, പടുകുഴിയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന്
കോടികൾ കടമെടുത്ത് 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 ശമ്പളം വാങ്ങി അത് ഉപയോഗിക്കുന്ന ഈ തൊഴിലാളികൾ, അതിലെല്ലാവരും ഉണ്ടെന്നല്ല പറഞ്ഞത്, അതിലൊരു വിഭാഗം ഇതേപോലെയുള്ള ചില ആളുകളും ചില യൂണിയൻ നേതാക്കളും ഒക്കെ അതിൽ പങ്കാളികളാണ്, ഈ സ്ഥാപനത്തെ ഈ രീതിയിലാക്കി തീർത്തതിന്. അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള ഒരു വനിതാ കണ്ടക്ടർ കൂടി ഈ മാതിരി വാക്കുകൾ പറഞ്ഞാൽ ഇനിയും ഇതിൻ്റെ 16 അടിയന്തരം ഉടനെ കാണാം KSRTC യുടെ.